അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസിയും ടേസ്റ്റിയുമാണ് ഡിഷാണ്. അപ്പൊ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കൻ ആണ്. ചില്ലി ചിക്കൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ 5 ഉള്ളി നീളത്തിലരിഞ്ഞത്, 4 തക്കാളി, 8 മുളക്, സ്പൈസി കെച്ചപ്പ്, അഥവാ സ്പൈസി കെച്ചപ്പ് ഇല്ലെങ്കിൽ നോർമൽ ടൊമാറ്റോ കെച്ചപ്പും മുളകും ജ്യൂസ് അടിക്കുക. ഇതൊരു 1/2 ക്യാപ്സിക്കം ആണ്. ക്യാപ്സിക്കം തികച്ചും ഓപ്ഷനലാണ്. ഓയിൽ, കോൺഫ്ലവർ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ അവസാനമായി ചിക്കൻ. അപ്പൊ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായി ചില്ലി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് തന്നെ നമ്മളൊരു പാത്രം ചൂടാക്കാൻ വെക്കണം. പാത്രം നന്നായി ചൂടായതിനു ശേഷം അതിലോട്ട് ആവശ്യമുള്ളത്ര എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഇതിലോട്ട് ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്ന ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയാണ്. ഇതൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുന്നവര് വെയിറ്റ് ചെയ്യണം. അധിക നേരം വേണ്ട, ജസ്റ്റ് 1 മിനിറ്റ് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നതാണ് നമ്മുടെ സ്പൈസി സോസ് മിക്സ്ചർ. അതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതെല്ലാം നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി. ഞാനിവിടെ 1 സ്പൂണായിട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ചില്ലി ചിക്കൻ്റെ ഗ്രേവി ഇവിടെ നന്നായി തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഗ്രേവിയിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ വെന്ത് വരുന്നവരെ അടച്ചു കൊടുക്കാം. ഇതിലോട്ട് വെള്ളം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ ഇത് വെന്തോളും. നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇത്തിരി കോൺഫ്ലവർ ഒഴിച്ചതിന് ശേഷം തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കോൺഫ്ലവറൊക്കെ ഇട്ട് നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ നന്നായി തന്നെ നല്ല ഭംഗിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.